PSC പ്രാന്തന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കാണ്. അപ്പോൾ ഇന്ന് രാവിലെയാണ് നമ്മൾ ആദ്യമായിട്ടാണ് ഒരു കറണ്ട് അഫയേഴ്സ് റിവിഷൻ വീഡിയോ തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ പാർട്ട് വണ്ണ് ഇന്ന് രാവിലെ 8:30 പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിനി. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക ആദ്യം. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇന്ന് December 2-3 തീയതികളിലെ കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ലോകാരോഗ്യ സംഘടനയുടെ ലോക മലേറിയ റിപ്പോർട്ട് 2020 പ്രകാരം രോഗബാധ കൂടുതലുള്ള രാജ്യങ്ങളിൽ വെച്ച് 2019 രോഗനിരക്ക് കുറഞ്ഞ ഒരേയൊരു രാജ്യം ഏതാണ്? അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഇന്ത്യയാണ്. അപ്പോൾ ലോകാരോഗ്യ സംഘടന അഥവാ WHO അടുത്തിടെയാണ് വേൾഡ് മലേറിയ റിപ്പോർട്ട് 2020 പുറത്തിറക്കിയത്. അപ്പോൾ അത് പ്രകാരം 2019 ഈ രോഗബാധ ഉള്ള രാജ്യങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ആ രോഗബാധ കുറഞ്ഞ ഒരേയൊരു രാജ്യം ഇന്ത്യയാണ്. അപ്പോൾ അതാണ് ഈ ഒരു നേട്ടം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഓർത്ത് നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് വേൾഡ് മലേറിയ ഡേ. അപ്പോൾ മലേറിയ ഡേ എന്നാണെന്ന് ഓർത്ത് നോക്കുക. എപ്പോഴാണ്? 25 April വേൾഡ് മലേറിയ ഡേ. അപ്പോൾ ഇത് പ്രത്യേകം ഓർത്ത് നോക്കുക. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഓർത്ത് നോക്കേണ്ട പ്രധാനപ്പെട്ട പോയിൻ്റാണ് 2020 തീം. ഇപ്പോൾ 2020 തീം എന്ന് പറഞ്ഞാൽ സീറോ മലേറിയ സ്റ്റാർട്സ് വിത്ത് മീ എന്നാണ്. സീറോ മലേറിയ സ്റ്റാർട്സ് വിത്ത് മീ എന്നതാണ് 2020 തീം. April 25 വേൾഡ് മലേറിയ ഡേ ആചരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് പോയിൻ്റുകൾ ഇതിൻ്റെ കൂടെ ഓർത്ത് നോക്കുക. അടുത്ത ഒരു ചോദ്യം, അടുത്തിടെ ഏത് സംസ്ഥാനത്താണ് രാമായണ ക്രൂയിസ് ടൂർ സർവീസ് ആരംഭിക്കാൻ പോകുന്നത്? ഉത്തർപ്രദേശിലാണ് രാമായണ ക്രൂയിസ് ടൂർ സർവീസ് ആരംഭിക്കാൻ പോകുന്നത്. ഇപ്പോൾ അയോധ്യയിലെ സരയു നദിയിലാണ് ഈ ഒരു ക്രൂയിസ് ടൂർ ആരംഭിക്കാൻ പോകുന്നത്. ഇന്ത്യയിലെ ആദ്യ തദ്ദേശീയമായി നിർമ്മിച്ച 100 octane പ്രീമിയം പെട്രോൾ ഏത് കമ്പനിയാണ് വികസിപ്പിച്ചെടുത്തത്? ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ആണ് അഥവാ IOC ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് 100 octane പ്രീമിയം പെട്രോള് നിർമ്മിച്ചത്. അപ്പോൾ ഈ ഒക്ടെയിൻ നമ്പർ എന്ന് പറഞ്ഞാൽ പെട്രോളിൻ്റെ ഗുണനിലവാരം സൂചിപ്പിക്കുന്ന ഒരു ഘടകമാണ് ഈ ഒക്ടെയിൻ നമ്പർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതാണ് അതിൻ്റെ ബേസിക്കായിട്ട് അതിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ അതുപോലെ തന്നെ ഡീസലിൻ്റെ നിലവാരം സൂചിപ്പിക്കാനുള്ളതാണ് സീറ്റെയിൻ നമ്പർ. അപ്പോൾ ഇത് രണ്ടും PSC ബേസിക് പരീക്ഷകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അത്ര ഹൈ ലെവലായിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. സീറ്റെയിൻ നമ്പർ ഡീസലുമായി ബന്ധപ്പെട്ടതും ഒക്ടെയിൻ നമ്പർ പെട്രോളുമായി ബന്ധപ്പെട്ട രണ്ട് ഘടകങ്ങളാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ചോദ്യം നോക്കാം. ഏത് രാജ്യവുമായാണ് ഇന്ത്യ ഷാത്തൂത്ത് ഡാം നിർമ്മിക്കാൻ കരാറിൽ ഏർപ്പെട്ടത്? അഫ്ഗാനിസ്ഥാനാണ്. അപ്പോൾ അഫ്ഗാനിസ്ഥാനിലാണ് ഇന്ത്യ ഷാത്തൂത്ത് ഡാം നിർമ്മിക്കാൻ പോകുന്നത്. അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ നദിയിലാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ ഓർത്ത് നോക്കുക, കാബൂൾ നദിയിലാണ് ഈ ഒരു ഡാം നിർമ്മിക്കുന്നത്. അപ്പോൾ ഇത് ഇന്ത്യയാണ് നിർമ്മിക്കുന്നത്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് കൂടുതലാണ്. അടുത്ത ഒരു ചോദ്യം, December 2 ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനമാണ്. അപ്പോൾ December 2 ഇന്നലെ എന്താണ് ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനമാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ December 2 1984 മീ ഭോപ്പാൽ വാതക ദുരന്തം ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1984 December 2-3 തീയതികളിലാണ് ഭോപ്പാൽ വാതക ദുരന്തം നടന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്മരണയ്ക്കായിട്ടാണ് December 2 ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെ കൂടെ ഓർത്ത് വെക്കുക. അപ്പോൾ December 2 മറ്റൊരു പ്രത്യേകതയുണ്ട്, രാജ്യാന്തര അടിമത്ത നിർമ്മാർജ്ജന ദിനം കൂടിയാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് December 2 പ്രത്യേകമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഡേയ്സ്. അടുത്ത ഒരു ചോദ്യം, ഇനി ചരിത്രത്തിൽ ഇന്നത്തെ ടോപ്പിക്കാണ്. 1804 December 2 ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായി നെപ്പോളിയൻ ബോണപ്പാർട്ട് സ്ഥാനമേറ്റു. 1971 December 2 UAE ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. 1988 December 2 ബെനസീർ ഭുട്ടോ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റു. ഇപ്പോൾ നമ്മളിനി December 3 കറണ്ട് അഫയേഴ്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 12,000 runs തികയ്ക്കുന്ന ബാറ്റ്സ്മാൻ എന്ന സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡ് മറികടന്ന ഇന്ത്യൻ താരം ആരാണ്?
അപ്പോൾ അടുത്തിടെയാണ് ആ റെക്കോർഡ് മറികടന്നത്. ആ താരമാണ് വിരാട് കോഹ്ലി. അപ്പോൾ വിരാട് കോഹ്ലിയാണ് സച്ചിൻ്റെ 12,000 റൺസ് ഏറ്റവും വേഗത്തിൽ എന്ന റെക്കോർഡ് മറികടന്നത്. അപ്പോൾ 242 ഇന്നിങ്സിൽ നിന്നാണ് വിരാട് കോഹ്ലി ഈ നേട്ടം കൈവച്ചത്. അപ്പോൾ മുൻപ് ഇത് സച്ചിൻ 300 ഇന്നിങ്സിൽ നിന്നായിട്ടാണ് 12,000 റൺസ് തികച്ചത്. അപ്പോൾ ആ റെക്കോർഡ് മറികടന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം ഓർത്ത് നോക്കുമ്പോൾ കുറച്ച് ഫാക്റ്റുകളിലൂടെ പറയാനുണ്ട്. അതുപോലെ ഏകദിനത്തിൽ ഏറ്റവും വേഗത്തിൽ 1,000 റൺസ് തികച്ചത് ഫാക്കർ സമൻ എന്ന ഒരു പാകിസ്ഥാൻ പ്ലെയറാണ്. അതുപോലെ തന്നെ 8,000 മുതൽ 12,000 വരെയുള്ള റൺസുകൾ ഏറ്റവും വേഗത്തിൽ എന്ന റെക്കോർഡ് കോഹ്ലിയുടെ പേരിലാണ്. അതുപോലെ തന്നെ 2,000-ത്തിനടക്കമുള്ള റൺസ് ഏറ്റവും വേഗത്തിൽ നേടിയ ബാറ്റ്സ്മാൻ ഹാഷിം അംലയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ട് ഓർത്ത് വെച്ചാൽ മതി, അതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ആയിട്ട് പഠിക്കേണ്ട കാര്യം ഇതാണ്, 12,000 റൺസ് എന്ന ഏറ്റവും വേഗത്തിലുള്ള സച്ചിൻ്റെ റെക്കോർഡ് മറികടന്ന ഇന്ത്യൻ താരം. ലോകത്തിൽ ആദ്യമായി കോവിഡ് വാക്സിൻ ജനങ്ങളിൽ കുത്തിവെക്കാൻ അനുമതി നൽകിയ രാജ്യം ഏതാണ്? ഇപ്പോൾ ബ്രിട്ടനാണ് അടുത്തിടെ കോവിഡ് വാക്സിൻ ജനങ്ങളിൽ കുത്തിവെക്കാൻ വേണ്ടിയിട്ട് അനുമതി നൽകിയത്. അപ്പോൾ ഇത് ഫെയ്സർ വാക്സിൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. US കമ്പനിയായ ഫെയ്സർ, അതുപോലെ തന്നെ ജർമ്മൻ കമ്പനിയായ ബയോൺടെക്, അപ്പോൾ ഈ രണ്ട് സ്ഥാപനങ്ങൾ കൂടിയിട്ട് വികസിപ്പിച്ചെടുത്ത ഈ വാക്സിനാണ് ഇപ്പോൾ ബ്രിട്ടനിൽ ജനങ്ങൾക്ക് കുത്തിവെക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഓർത്ത് നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. 2 ഡോസാണ് ഇതിൽ കുത്തിവെക്കുന്നത്. പിന്നെ മറ്റൊരു പോയിൻ്റാണ്, ഈ ഒരു വാക്സിൻ -70°C സൂക്ഷിച്ച് വെക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഈ വാക്സിൻ പരിഗണനയിൽ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ആ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്ത ആഴ്ച റഷ്യ ഇതേപോലെ തന്നെ ജനങ്ങളിലേക്ക് അനുമതി നൽകാൻ പോകുന്നുണ്ട് കുത്തിവെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ റഷ്യയുടെ വാക്സിൻ്റെ പേരും ഓർത്ത് നോക്കുക, അത് സ്പുട്നിക് ആണ്. അത് മുൻപേ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്, സ്പുട്നിക് വാക്സിൻ റഷ്യയുടേതാണ്. അടുത്ത ഒരു ചോദ്യം നോക്കാം. ഡിജിറ്റൽ അധ്യയനം എത്രത്തോളം ഫലപ്രദമായി എന്നറിയാൻ വേണ്ടി യുനിസെഫ് ഇന്ത്യയിലെ 6 സംസ്ഥാനങ്ങളിൽ നടത്തിയ സർവേയിൽ ഏറ്റവും മുന്നിൽ എത്തിയ സംസ്ഥാനം ഏതാണ്? അപ്പോൾ കേരളമാണ് ഡിജിറ്റൽ അധ്യയനം എത്രത്തോളം ഫലപ്രദമായി എന്ന് കണക്കാക്കാൻ വേണ്ടി യുനിസെഫ് നടത്തിയ ഒരു പഠനത്തിൽ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ 6 സംസ്ഥാനങ്ങളിലായിട്ടാണ് ആ പഠനം നടത്തിയത്. അപ്പോൾ അതിൽ 1 സ്ഥാനത്ത് കേരളമാണ്. അപ്പോൾ ഫസ്റ്റ് ബെല്ലാണ് കേരളത്തിൻ്റെ ഡിജിറ്റൽ അധ്യയന പരിപാടി. അപ്പോൾ അത് തന്നെ പ്രത്യേകം ഓർത്ത് നോക്കുക. മികച്ച ചരിത്ര ഗ്രന്ഥത്തിനുള്ള ഈ വർഷത്തെ പെൻ ഹെസൽ ടിൽട്ട്മാൻ പുരസ്കാരം ലഭിച്ച വ്യക്തി അനിത ആനന്ദാണ്. പെൻ ഹെസൽ ടിൽട്ട്മാൻ അവാർഡ് ലഭിച്ചത് അനിത ആനന്ദിനാണ്. അത് മികച്ച ചരിത്ര ഗ്രന്ഥത്തിന് നൽകുന്ന ഒരു അവാർഡാണ്. അപ്പോൾ അനിത ആനന്ദിൻ്റെ ദ പേഷ്യൻ്റ് അസാസിൻ എന്ന പുസ്തകമാണ്. അതിൻ്റെ ഫുൾ നെയിമാണ് ദ പേഷ്യൻ്റ് അസാസിൻ എ ട്രൂ ടെയിൽ ഓഫ് മസാക്കർ റിവെഞ്ച് ആൻഡ് ദ രാജ്. അപ്പോൾ ഈ ഒരു പുസ്തകത്തിനാണ് മികച്ച ഗ്രന്ഥത്തിനുള്ള പെൻ ഹെസൽ ടിൽട്ട്മാൻ അവാർഡ് ലഭിച്ചത്. അപ്പോൾ ഈ കൃതി ആരെക്കുറിച്ചാണെന്ന് ചോദിച്ചാൽ അത് ഉദ്ധം സിംഗിനെ കുറിച്ചാണ്. ഇപ്പോൾ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് അനുമതി നൽകിയ ഒരു വ്യക്തിയാണ് മൈക്കിൾ ഓഡയർ. അപ്പോൾ അദ്ദേഹത്തിനെ വധിച്ച വ്യക്തിയാണ് ഉദ്ധം സിംഗ്. ആ മൈക്കിൾ ഓഡയറിനെ വധിച്ച വ്യക്തിയാണ് ഉദ്ധം സിംഗ്. ആ ഉദ്ധം സിംഗിൻ്റെ ജീവ ചരിത്രമാണ് ദ പേഷ്യൻ്റ് അസാസിൻ എന്ന ബുക്കിലുള്ളത്. അപ്പോൾ അതിനാണ് അവാർഡ് ലഭിച്ചത്. അടുത്തിടെ ചന്ദ്രനിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ച ചാങ് E5 ഏത് രാജ്യത്തിൻ്റെ ബഹിരാകാശ ദൗത്യമാണ്? അപ്പോൾ ചാങ് E5 എന്ന ബഹിരാകാശ ദൗത്യം ചൈനയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ചന്ദ്രനിൽ നിന്നും സാമ്പിളുകൾ ശേഖരിക്കുക എന്നതാണ് ചാങ് E5 ലക്ഷ്യം. December 3 ഇന്ന് ലോക ഭിന്നശേഷി ദിനമാണ്. ഇൻ്റർനാഷണൽ ഡേ ഫോർ ദ പേഴ്സൺസ് വിത്ത് ഡിസേബിലിറ്റീസ് എന്നാണ് അറിയപ്പെടുന്നത്, ലോക ഭിന്നശേഷി ദിനം. അപ്പോൾ 2020 വർഷത്തെ തീമാണ്, അഥവാ സന്ദേശമാണ് നോട്ട് ഓൾ ഡിസേബിലിറ്റീസ് ആർ വിസിബിൾ. അപ്പോൾ ഈ തീം പ്രത്യേകം ഓർത്ത് നോക്കുക, കാരണം ഭിന്നശേഷി ദിനമൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിനമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുടെ തീം കൂടി ഓർത്ത് നോക്കുക. അപ്പോൾ ഭിന്നശേഷി ദിനത്തിനെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കേരള ഗവൺമെൻറ്, അതായത് കേരള സർക്കാരുമായിട്ട് പറയാനുണ്ട്. അപ്പോൾ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അധ്യയനം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി സമഗ്ര ശിക്ഷ കേരള നടപ്പാക്കിയ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ പേരാണ് വൈറ്റ് ബോർഡ്. അപ്പോൾ വൈറ്റ് ബോർഡ് പദ്ധതി നമ്മളെ ഫസ്റ്റ് ബെല്ല് പോലെ തന്നെ മറ്റൊരു പദ്ധതിയാണ്. അത് ഭിന്നശേഷി വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചുള്ള ഒരു പദ്ധതിയാണ്. അപ്പോൾ അത് അതിൻ്റെ കൂടെ ഒന്ന് ഓർത്ത് നോക്കുക. മറ്റൊരു പദ്ധതിയാണ് ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്, കേൾവി ശക്തി കുറവുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ്.
ശ്രുതി തരംഗം പദ്ധതി. ഈ ശ്രുതി തരംഗം പദ്ധതി കോക്ലിയർ ഇംപ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ് ശ്രുതി തരംഗം പദ്ധതി. അതുപോലെ തന്നെ മറ്റൊരു പദ്ധതിയാണ് ഈ കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്ക് വീണ്ടും എന്തെങ്കിലും മാറ്റിവെക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ധ്വനി പദ്ധതി. അപ്പോൾ ധ്വനി പദ്ധതി ഇതുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതി തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ നവജാത ശിശുക്കൾക്ക് കേൾവി പരിശോധന നടത്തുന്ന ഒരു പദ്ധതിയാണ് കാതോരം പദ്ധതി. അപ്പോൾ കാതോരം പദ്ധതിയും ഈ ഒരു ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതി തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരെ സഹായിക്കാൻ വേണ്ടി കേരള സർക്കാരിൻ്റെ മറ്റ് രണ്ട് പദ്ധതിയാണ് അനുയാത്ര പദ്ധതിയും അതുപോലെ തന്നെ ആർദ്ര കേരളം പദ്ധതിയും. ഈ രണ്ട് പദ്ധതിയും ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ആർദ്ര കേരളവും അനുയാത്ര പദ്ധതിയും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കൂടി എക്സ്ട്രാ ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട കേരള സർക്കാരിൻ്റെ പദ്ധതികളാണ്. അപ്പോൾ അത് പ്രത്യേകം പഠിച്ചു വെക്കുക. അടുത്ത ഒരു ഫാക്ട് നോക്കാം. ഇനി ഡിസംബർ 4 ചരിത്രത്തിലെ കാര്യങ്ങളാണ്. 1884 ഡിസംബർ 3 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ ജനനം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഡിസംബർ 3 അഡ്വക്കേറ്റ്സ് ദിനമായിട്ട് ആചരിക്കുന്നുണ്ട് ഇന്ത്യയിൽ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ അഡ്വക്കേറ്റ്സ് ദിനം. 1971 ഡിസംബർ 3 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ആരംഭിച്ചു. അപ്പോൾ നമ്മൾ 2-3 ദിവസങ്ങളിലെ കറണ്ട് അഫെയർസ് പൂർത്തിയാക്കി. ഇനി രണ്ട് സ്ട്രാറ്റജിക്കാണ്. കിഫ്ബിയുടെ പൂർണ്ണ രൂപം കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡാണ് കിഫ്ബിയുടെ പൂർണ്ണ രൂപം. അതുപോലെ തന്നെ CAG എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ രൂപം എന്നാണ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാണ് CAGയുടെ ഫുൾ ഫോം. അപ്പോൾ CAGയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണ്? 148 മുതൽ 151 വരെയുള്ള ആർട്ടിക്കിൾ CAGയുമായി ബന്ധപ്പെട്ടാണ്. ഇത് മുൻപ് PSC ചോദിച്ചിട്ടുണ്ട്, കാരണം കറണ്ട് അഫെയർസ് ആയിട്ടിപ്പോൾ CAGയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പത്രത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് പഠിച്ചു പോകാം. അപ്പോൾ ഇനി നമ്മൾ കറണ്ട് അഫെയർസ് മോക്ക് ടെസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. ബംഗാൾ ഉൾക്കടൽ രൂപം കൊണ്ട ബുറേവി ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയ രാജ്യം ഏതാണ്? മെറിയം വെബ്സ്റ്റർ ഡിക്ഷണറിയുടെ ഓൺലൈൻ പതിപ്പ് പ്രകാരം 2020 ഏറ്റവും കൂടുതൽ തിരഞ്ഞ വാക്ക് ഏതാണ്? ഏത് ഫുട്ബോൾ താരത്തിൻ്റെ പേരാണ് ഇറ്റാലിയൻ ക്ലബായ നാപ്പോളി തങ്ങളുടെ ഹോം ഗ്രൗണ്ടായ സാൻ പൗലോ സ്റ്റേഡിയത്തിന് നൽകിയത്? ലോക എയ്ഡ്സ് ദിനം എന്നാണ്. സംസ്ഥാനത്തെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ച വ്യക്തി ആരാണ്? അപ്പോൾ 5 ചോദ്യങ്ങളായി, അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം പുതിയ കറണ്ട് അഫെയർസിൻ്റെ കാണാം. അപ്പോൾ ഇനി മുതൽ രാവിലെ മാക്സിമം എല്ലാ ദിവസവും കറണ്ട് അഫെയർസിൻ്റെ റിവിഷൻ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ കറണ്ട് അഫെയർസ് റിവിഷനിൽ മുൻപേ നമ്മൾ ജനുവരി മാസം മുതൽ ചെയ്ത 2020 മുഴുവൻ കാര്യങ്ങളും മിക്സ് ആക്കിയിട്ടാണ് ചെയ്യുന്നത്, ജനുവരി മുതൽ നവംബർ മാസം വരെയുള്ളത്. അപ്പോൾ ഡിസംബർ മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിസംബർ മാസം കൂടെ ഉൾപ്പെടുത്തിയിട്ട് റിവിഷൻ വീഡിയോ പൂർത്തിയാക്കാം. അപ്പോൾ നമുക്ക് ഈ ദിവസത്തെ കറണ്ട് അഫെയർസ് ഇവിടെ പൂർത്തിയാക്കുകയാണ്. അപ്പോൾ അടുത്ത ദിവസം പുതിയ കറണ്ട് അഫെയർസ് വേണ്ടി കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ അപ്ഡേറ്റ് ലഭിക്കാനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.